ോ ഹലൂയ്യ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്ത്യൻ ലൈഫിലായി തന്നെ വിളിച്ച ബഹുമാന്യ കർത്തദാസനോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും മീഡിയ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും ക്രിസ്തുവേശുവിലുള്ള എൻ്റെ വന്ദനത്തെ അറിയിക്കുകയാണ് സ്തോത്രം എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നായിരുന്നാണ് കണ്ണൻ എന്ന് ഓമനെ പേരിൽ എൻ്റെ വീട്ടുകാരനെ വിളിക്കും ഈ ഗോപാലകൃഷ്ണൻ കൃഷ്ണൻ എന്ന ആ ഒരു വാക്കിന് സ്തോത്രം എൻ്റെ അച്ഛന് ബാല ട്രൂപ്പ് ഉണ്ടായിരുന്നു പണ്ട് അതിൽ കൃഷ്ണൻ്റെ വേഷം കെട്ടി കൃഷ്ണൻ്റെ എല്ലാ ലീലാവിലാസങ്ങളും ചെയ്ത് അങ്ങനെ കിട്ടിയ ഒരു പേരാണ് ഗോപാലകൃഷ്ണൻ കണ്ണൻ എന്നായിരുന്നു എൻ്റെ പേര് പക്ഷേ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ എന്ന അദ്ദേഹം ആ പേര് മാറ്റി ഗോപാലകൃഷ്ണൻ എന്നാക്കി സ്തോത്രം പ്രീസലോർ എൻ്റെ പേര് പോലെ തന്നെ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ഞാൻ ഒരു ഹൈന്ദവനായി ജനിച്ച് ഒരു ഹൈന്ദവനായി തന്നെ മരിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഏതൊരാൾക്കും ഉള്ളതുപോലെ തന്നെ ആ ആഗ്രഹം എന്നിലും നിക്ഷിപ്തമായിരുന്നു സ്തോത്രം ഞങ്ങൾക്ക് എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ അഞ്ചു മക്കൾ ഞങ്ങൾ ഏഴ് പേരടങ്ങുന്ന കുടുംബമായിരുന്നു ഞങ്ങളുടേത് അതിൽ പതിനാ പതിനഞ്ച് വർഷം മുമ്പ് എൻ്റെ അച്ഛൻ മരിച്ചു പതിമൂന്ന് വർഷമായി എൻ്റെ പതിമൂന്ന് വർഷമായി നിന്ന് എൻ്റെ അമ്മയും വേർപിടിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷത്തോളമാകുന്നു എൻ്റെ അനിയനും ഈ ലോകത്തോട് വേർപെട്ടിട്ട് സ്തോത്രം ഞങ്ങളിപ്പോൾ നാല് സഹോദരന്മാരുണ്ട് സഹോദരങ്ങളുണ്ട് സ്തോത്രം എങ്കിലും അവർ പാരമ്പര്യ പാരമ്പര്യത്തിലാണ് ഐരൂരുള്ള ഇടപ്പാവൂർ എന്ന സ്ഥലത്താണ് എൻ്റെ ജനനം അവിടെയാണ് എൻ്റെ അമ്മ വീട് നമ്മളെപ്പോഴും പ്രതിപക്ഷ കൂടി തന്നെ വേണം ഏതൊരു കാര്യവും നമ്മൾ പറയുവാൻ ഞാൻ ചെറുപ്പം തൊട്ടേ സഹകരിച്ചു വന്ന ഒരു സംഘടനയുണ്ടായിരുന്നു ആ സംഘടന സ്തോത്രം ഞാൻ അതിൽ നിന്നും വേർപെട്ട് പോയപ്പോൾ അവർക്ക് അതിയായ ദുഃഖമുണ്ടായിരുന്നു അതൊക്കെ കുറെ കുറച്ചൊക്കെ മാറി ഇപ്പോൾ ഞങ്ങൾ എവിടെ വെച്ച് കണ്ടാലും സ്തോത്രം അപ്പണ്ടത്തെപ്പോലെ തന്നെയുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെയും എനിക്ക് ലഭിക്കുന്നുണ്ട് സ്തോത്രം നമ്മളൊരു പാരമ്പര്യം വിട്ട് മറ്റൊരു വിശ്വാസത്തിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു എൻ്റെ ഈ വിശ്വാസത്തിലേക്കുള്ള വരവ് സ്തോത്രം ഒരു കാര്യത്തിൽ ഞാൻ സന്തോഷവാനാണ് എൻ്റെ അനിയനും എന്നോടൊപ്പം ഇരുന്ന് ആരാധിച്ച ശേഷമാണ് അവൻ ഈ ലോകത്ത് നിന്നും മാറ്റപ്പെട്ടത് സ്തോത്രം ഇപ്പോഴെൻ്റെ കുടുംബത്തിൽ എൻ്റെ അനിയൻ്റെ വൈഫും കുഞ്ഞും താമസിക്കുന്നു ബാക്കി എൻ്റെ ഞങ്ങൾ അഞ്ചു മക്കളിൽ നടുവനായിരുന്ന ഞാൻ ഈ വിശ്വാസത്തെ ഏറ്റവും അതായത് ക്രിസ്ത്യാനിത്വത്തെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ സ്തോത്രം ഇപ്പോഴും എൻ്റെ നാട്ടുകാർക്ക് വളരെ അതിശയമാണ് ഞാൻ എങ്ങനെ ഇങ്ങനെ ആയി എങ്ങനെ ഈ ക്രിസ്തുമതം സ്വീകരിച്ചു എങ്ങനെ യേശുവിനെ കൈക്കൊണ്ടു എന്നാൽ സ്തോത്രം ഈ ബൈബിൾ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സ്തോത്രം യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ ലാളിത്വവും യേശുവിൻ്റെ ലാളനയും ഒക്കെ അനുഭവിപ്പാൻ ഈ ജന്മത്തിൽ ഹാലലിയ സ്തോത്രം എനിക്ക് ദൈവം ഭാഗ്യം തന്നത് ഏതൊരു പുരുഷൻ്റെയും സ്തോത്രം പിന്നിൽ ഏതൊരു പുരുഷൻ്റെയും വിജയത്തിനും നാശത്തിനും പിന്നിൽ ഒരു സ്ത്രീ കാണും സ്തോത്രം പ്രൈസലോ അത് എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് എന്നാൽ എന്നെ എനിക്ക് ക്രിസ്തുവിനെ ഒരു മാർഗം ഇവിടെ എനിക്ക് മുമ്പായി കടന്നു വന്നിട്ടുള്ള മായ കണ്ണൻ എന്ന എൻ്റെ വൈഫ് മുഖേനയാണ് ഞാൻ യേശുവിൻ്റെ സ്നേഹം അറിയുവാൻ ഇടയായത് സ്തോത്രം ഞാൻ യേശുവിൻ്റെ സ്നേഹം തേടിപ്പോയതല്ല യേശു എന്നെ തേടി വന്നതാണ് സ്തോത്രം യേശുവിൻ്റെ സ്നേഹം എന്നെയും തേടി വന്ന് അവൻ്റെ നിത്യ ഓഹരിക്കാരനാക്കി തീർക്കുവാനും വേണ്ടി അവൻ്റെ മനസ്സലിഞ്ഞ് സ്തോത്രം നാശത്തിൻ്റെ കുഴിയിൽ കിടന്ന എന്നെ ചേറ്റിൽ കിടന്ന എന്നെ ദൈവത്തിൻ്റെ നിത്യരാജ്യത്തിലേക്ക് അവകാശിയാക്കി തീർത്തു സ്തോത്രം പ്രീസലോർ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയതെല്ലാം കഴിഞ്ഞുപോയി സ്തോത്രം നമ്മൾ സ്നാനപ്പെട്ട് വെള്ളത്തിനടിയിൽ നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചു മൂടി എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയാണ് സ്തോത്രം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ഒരുപാട് ഉപദ്രവിച്ച കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ സ്തോത്രം കാരണം എനിക്ക് ഈ ഒരു മാർഗത്തോട് എനിക്ക് ഏറ്റവും വിരോധമുള്ള ഒരു ആളായിരുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് സ്തോത്രം റാന്നി പാലം സ്തോത്രം ഇന്ന് പലരും പറയുന്നുണ്ട് ഈ പല ബോംബ് ബ്ലാസ്റ്റിംഗ് നടന്നു കഴിയുമ്പോൾ അത് ഏറ്റെടുക്കുന്നു ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പല സംഘടനകളും പറയുന്നത് പോലെ ഈ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം അതായത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആ പാലം പോകുമ്പോൾ സ്തോത്രം അതിനു മുമ്പായി ആ പാലത്തെ വെച്ചൊരു ദൈവദാസനെ മർദ്ദിച്ച കൂട്ടത്തിൽ ഞാനും ഒരു ഭാഗവാക്കായിട്ടുണ്ട് സ്തോത്രം അറിഞ്ഞോ അറിയാതെയോ ഞാനും അവിടെ പെട്ടിട്ടുണ്ട് സ്തോത്രം ആ പാലം ജൂലൈ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജൂൺ പതിനാറിന് ആ ദൈവദാസനെ ഉപദ്രവിക്കുകയും ജൂലൈ മുപ്പതിന് ആ പാലം വെള്ളത്തിൽ പോവുകയും ചെയ്തു ഒരു ദൈവദാസനെ അടിച്ചതുകൊണ്ടാണ് ആ പാലം പോയതെന്ന് ഞാൻ പറയത്തില്ല സ്തോത്രം അതിനവകാശം നമുക്കില്ല സ്തോത്രം ഒന്നുകിൽ ആ പാലത്തിൻ്റെ ബലക്ഷയം കൊണ്ടായിരിക്കാം സ്തോത്രം അതിലും ഹാലലിയ സ്തോത്രം ഉപരി ആ ദൈവദാസൻ്റെ കണ്ണിനീരും ഉണ്ടായിരിക്കുക സ്തോത്രം അന്ന് പല നിയമപാലകർ കേസിനൊക്കെ പോയി പക്ഷേ കേസൊന്നും വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് ആ ദേവദാസൻ ഹലലുയ സ്തോത്രം പിന്മാറുവാനിടയായിത്തീർന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നും ആ ദേവദാസൻ അഞ്ചലിനടുത്തുള്ള ചെന്നപ്പേട്ട എന്ന ഒരു ഗ്രാമത്തിൽ സ്തോത്രം ആ ദൈവദാസൻ ഇന്നും ജീവനോടെ ഇരിപ്പുണ്ട് സ്തോത്രം ഞാൻ ഈയിടെയാണ് ആ അദ്ദേഹം ജീവനോടെ ഇരിപ്പുണ്ടെന്ന് ഞാൻ അറിയുവാനിടയായിത്തീർന്നു സ്തോത്ര പ്രീസലോ ഹലലുയ അങ്ങനെ രണ്ടായിരത്തി ആറ് വരെ യേശു ആരാണെന്നോ യേശു എന്താണെന്നോ യേശുവിൻ്റെ സ്നേഹം എന്താണെന്നോ അറിയാത്ത ഞാൻ രണ്ടായിരത്തി ആറ് അഞ്ചാം മാസം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ആറ് സ്തോത്രം ഡിസംബർ മാസം സ്തോത്രം പ്രൈസ് പ്രൈസലോർ രണ്ടായിരത്തി ആറ് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് സ്തോത്രം പ്രൈസ് പ്രൈസലോർ ദൈവത്തെ റിയുവാൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത് സ്തോത്രം എൻ്റെ തലയിൽ ആദ്യമായി ഒരു ദൈവദാസൻ കൈവച്ച് പ്രാർത്ഥിച്ചത് നമ്മൾ ഏവരും അറിയുന്ന സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ റാന്നി തുണ്ടത്തിൽ സഭ പ്രിൻസ് വാഷറുടെ പപ്പ ഞങ്ങളും പപ്പ എന്ന് വിളിക്കുന്ന ആ പപ്പായാണ് എൻ്റെ തലയിൽ ആദ്യമായി കൈവച്ച് പ്രാർത്ഥിച്ചത് സ്തോത്രം ഒരു ദൈവദാസൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ആ വർഷം ഞാൻ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട ഒരു വ്യക്തിയാണ് ആ മാല കിടക്കുമ്പോൾ തന്നെയാണ് ആ ദൈവദാസൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് അതുകൊണ്ട് ഇന്നും ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നു പ്രേസലോ ഹാല ലൂയ സ്തോത്രം ആ വർഷം ശബരിമലയ്ക്ക് പോകാൻ പറ്റിയില്ല ഒരു ദൈവത്തെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഒരു പാരമ്പര്യത്തെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവരിലൊരാളെ കുറഞ്ഞു കഴിയുമ്പോൾ അവരിലൊരാൾ പോയി കഴിയുമ്പോൾ അതിൻ്റെ വിഷമവും അതിൻ്റെ ആഘാതവും അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും സ്തോത്രം എൻ്റെ സഹോദരങ്ങളൊക്കെയും എന്നോട് ഒത്തിരി അകന്നായിരുന്നു കഴിഞ്ഞത് പക്ഷേ ഇപ്പോൾ എല്ലാവരും എന്നോട് സ്നേഹത്തിൽ തന്നെയാണ് പെരുമാറുന്നത് എൻ്റെ നാട്ടുകാരാണേലും എൻ്റെ സംഘടനയിലുള്ള എൻ്റെ സുഹൃത്തുക്കളാണേലും എവിടെ ചെന്നാലും എനിക്കൊരു സ്ഥാനവും ബഹുമാനവും ഇന്ന് തരുന്നുണ്ട് പ്രൈസലോ ഹലുവിയ സ്തോത്രം അങ്ങനെ സ്തോത്രം ഞങ്ങൾ ആ സമയത്ത് രണ്ടായിരത്തി ആറിൽ രക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി ഏഴ് സ്തോത്രം പാലിയോട് ജെ എസ് ചർച്ച് വെച്ച പാസ്റ്റർ ഗ്രൂപ്പ് ഓഫ് അവറുകൾ എന്നെയും എൻ്റെ വൈഫിനെയും എൻ്റെ മൂത്ത മകനെയും സ്നാനപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു സ്തോത്രം പ്രേസിലോ ഹാലലുയ അങ്ങനെ സ്തോത്രം ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ ഹാലലുയ സ്തോത്രം ദൈവം ഞങ്ങളെ അതി ശ്രേഷ്ഠതയോടെ നടത്തുന്ന ആ സമ ആ വേളകളിൽ ഒന്നിനു പുറകെ ഒന്നായി ഞങ്ങൾക്ക് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ഉപദ്രവേറ്റ് വാങ്ങേണ്ടി വന്നു സുഹൃത്തുക്കളിൽ നിന്നാണേലും അനൈക്യ സുഹൃത്തുക്കളിൽ നിന്നാണേലും സ്തോത്രം അറിയാൻ വയ്യത്തവരിൽ പോലും ഞങ്ങൾക്ക് ഉപദ്രവം ഏക്കേണ്ടി വന്നിട്ടുണ്ട് സ്തോത്രം പ്രൈസലോ ഹലിയ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ മദാപ്പാറ എന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ സ്തോത്രം അവിടെ എന്നെ ഉപദ്രവിക്കാനായിട്ട് കൊണ്ടുവന്ന് ബ്ലാ ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കൊണ്ടുവന്ന് സ്തോത്രം അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട് അതിൽ നിന്നും ദൈവം എന്നെ രക്ഷിച്ചിട്ടുണ്ട് പ്രൈസലോ ഹാലലിയ സ്തോത്രം അതവരുടെ കുറ്റമല്ല സ്തോത്രം അവരെ അവരുടെ ഒരു 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 എന്താ പറയുക അവർക്കുള്ളൊരു വിഷമം അവർ തീർത്തതാണ് സ്തോത്രം അത് കഴിഞ്ഞ് സ്തോത്രം പ്രൈസലോ പല ജോലിക്കും ഞാൻ ഞാനെൻ്റെ എൻ്റെ ജോലി പറഞ്ഞാൽ എൻ്റെ ജോലി ഡ്രൈവർ ജോലിയാണ് സ്തോത്രം ഞാൻ രണ്ടായിരത്തി ഏഴ് മുതൽ സ്തോത്രം സോറി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഞാൻ പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറായിരുന്നു സ്തോത്രം പ്രീസലോ അവിടെ നിന്നാണ് അത് കഴിഞ്ഞ് ഞാൻ ജോലിക്കൊന്നും പോയിട്ടില്ല സ്തോത്രം കാരണം എവിടെ ചെന്നാലും എനിക്ക് ജോലി തരുത്തില്ല സ്തോത്രം പ്രീസലോ നായർ ഹാലലിയ സ്തോത്രം യേശുവിനെ അറിഞ്ഞോണ്ട് എങ്ങും ജോലി തരുവാൻ ആരും സന്നദ്ധനായില്ല സ്തോത്രം എന്നാൽ കരുതുന്ന ദൈവം നമ്മളെ നടത്തി ഹാലേലിയ സ്തോത്രം പ്രൈസ് അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ സ്തോത്രം പ്രൈസ് ലോട്ട് ഈ സോറി രണ്ടായിരത്തി ഏഴിൽ സ്നാനപ്പെട്ട അന്ന് മുതൽ ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിൽ ഒരു ദൈവദാസനും ഒരു ദൈവദാസിയും ആരാധന തുടങ്ങി അങ്ങനെ നാലര വർഷം ഞങ്ങൾ പാടാൻ താമസിച്ച ആ വീട്ടിൽ സ്തോത്രം ആരാധനയുണ്ടായിരുന്നു സ്തോത്രം പ്രേസലോ പെട്ടകൻ ഞങ്ങളുടെ ഭവനത്തിലായിരുന്നു അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവരതും കൊണ്ടങ്ങ് പോയി സ്തോത്രം ഞങ്ങൾ ഹാലല്യ ഞങ്ങൾ ഓർത്തൊരു ഒരു സംഘടനയിൽ നമുക്ക് നിൽക്കണമല്ലോ സ്തോത്രം ഇറങ്ങിയത് വെറുതെ ആകരുത് വചനം പഠിക്കണം ദൈവത്തെ കൂടുതൽ അറിയണം ദൈവ മക്കളെ അറിയണം അങ്ങനെ ഞങ്ങൾ കോഡ് ഇൻ ഇന്ത്യ കോഴഞ്ചേരി ദൈവസഭയിൽ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു സ്തോത്രം പ്രീസലോ ഹാലല്ലോ അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നില് സ്തോത്രം ഞാൻ എനിക്ക് പറയാനുള്ള സാക്ഷ്യം ഒന്ന് വിടുതലിൻ്റെ സാക്ഷ്യമാണ് രണ്ട് കരുതലിൻ്റെ സാക്ഷ്യം സ്തോത്രം രണ്ടായിരത്തി പതിമൂ പതിമൂന്നിൽ ഞാൻ സൗദിക്ക് കടന്നു പോവാനിടയായിത്തീർന്നു സ്തോത്രം എന്നാൽ ചെന്നതിൻ്റെ മൂന്നാമത്തെ മാസം എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് അറ്റാക്ക് വരുവാനിടയായിത്തീർന്നു അതിലും കഠിനമായിട്ടുള്ള ഒരു അറ്റാക്കായിരുന്നു സ്തോത്രം ഡോക്ടർ പറഞ്ഞു നാല് ബ്ലോക്ക് ഉണ്ട് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു സ്തോത്രം പ്രിയ കർത്തദാസിന് ഞങ്ങളും സ്തോത്രം ഇന്ന് ഇവിടെ വചനം ശ്രൂഷിക്കുന്ന കർത്തുദാസിനും ഞങ്ങളും ഒരു വേദി പങ്കിട്ടിട്ടുണ്ട് ഒരു റൂമിൽ സ്തോത്രം പ്രൈസലോ ഹലലിയ ആ ഡോക്ടർ അൽമന ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞ് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു സ്തോത്രം എന്നാൽ ദൈവമക്കളെ ഹാ ലലിയ സ്തോത്രം ഒരുവനെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ ദേഹത്ത് കത്തി വെക്കണ്ടാന്ന് ദൈവം തീരുമാനിച്ചാൽ അത് തീരുമാനമാണ് ഹാലലിയ സ്തോത്രം അങ്ങനെ ഏഴ് പിറ്റേ ദിവസം ഏഴ് മണിക്ക് എൻ്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു എനിക്ക് അനസ്തേഷ്യ തന്നു സ്തോത്രം പ്രീസലോർ ഹാലലിയ നാല് ബ്ലോക്കുണ്ട് സ്തോത്രം അനസ്തേഷ്യ തന്ന വ്യക്തിയെ ആ പയങ്ങുന്നതിന് ഒരു ഒരു മയങ്ങിക്കൊണ്ടിരിക്കുന്ന ആ വേളകളിൽ അതായത് അനസ്തേഷ്യ തന്ന ആ സമയത്ത് സ്തോത്രം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കർത്താവ് എന്നെ ഇതിനാണോ ഇനി എന്നെ സൗദി കൊണ്ടുവന്നത് സ്തോത്രം എന്നതിൽ പെട്ടിയിലടക്കിക്കൊണ്ട് തിരിച്ചു പോകാനാണോ സൗദി കൊണ്ടുവന്നതെന്നിങ്ങനെ ഞാൻ ചോദിച്ചു എന്നാൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം തന്നെ നടക്കട്ടെ സ്തോത്രം പ്രേസലോ അങ്ങനെ ഹാലലിയ സ്തോത്രം രാത്രിയിൽ ഒരു മൂന്ന് മൂന്നര ആയപ്പോൾ ഹാലലിയ കോഴഞ്ചേരി നാൽക്കാലിക്കിലുള്ള ഒരു മകനുണ്ടായിരുന്നു അവിടെ മേൽനേൽസായിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നെച്ച് പറഞ്ഞു സ്തോത്രം അങ്കിളെ ഇപ്പോഴെങ്ങനെയുണ്ട് വേദന എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല സ്തോത്രം എന്നാൽ അങ്കിളെ ഓപ്പറേഷൻ നടന്നില്ല ഞാൻ ചോദിച്ചു കാര്യം എന്തോ ആണ് സ്തോത്രം അതിനു മുമ്പായി തന്നെ ഞാൻ മയങ്ങുന്നതിന് മുമ്പായി തന്നെ ഞാൻ രണ്ട് കരതലം ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ട് കാണിച്ചു സ്തോത്രം അതിനകത്ത് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ഹാലലിയ സ്തോത്രം ഒരു ഹൃദയത്തിൽ ആ കൈക്ക് കൈക്കുള്ളിൽ ഹൃദയമിരിക്കുന്നത് പോലെ ഒരു രംഗം ഞാൻ കാണുവാൻ ഇടയായിത്തീർന്നു അങ്ങനെയാണ് ആ പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞത് സ്തോത്രം അങ്കളെ ഓപ്പറേഷൻ നടന്നില്ല സ്തോത്രം ഞാൻ ചോദിച്ചു അതെന്താ ഓപ്പറേഷൻ മാറ്റി വെച്ചോ ഇല്ല അങ്കിളുടെ ശരീരത്തിലെ ഹൃദയത്തിന് ഒരു കുഴപ്പവും ഇല്ല സ്തോത്രം പ്രീസലോ സ്തോത്രം നാല് ബ്ലോക്ക് പോയിട്ട് ഒരു അര ബ്ലോക്ക് പോലും എൻ്റെ ശരീരത്തിൽ ഹാലലിയ കാണുവാനിടയായി തീർന്നില്ല കാരണം ആ ഓപ്പറേഷന് മുമ്പായിട്ട് തന്നെ സേലത്തുള്ള ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ ഒരു ഒരു തമിഴ് ഡോക്ടറായിരുന്നു അതിൻ്റെ സർജന് അദ്ദേഹം പറഞ്ഞു ആൻഡ് വൻ മോർ ചെക്കപ്പ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു സ്തോത്രം എന്നാൽ ചെക്കപ്പ് ചെയ്തപ്പോൾ ഹാലലിയ സ്തോത്രം നാല് ബ്ലോക്കുള്ളിടത്ത് ഒരു ബ്ലോക്ക് പോലും കാണുവാനിടയായി തീർന്നില്ല സ്തോത്രം പ്രൈസിലോ അങ്ങനെ എൻ്റെ ഓപ്പറേഷൻ ദൈവം തന്ന ആ ഹൃദയമാണ് ഇപ്പോഴെൻ്റെ ഹൃദയത്തിൽ എൻ്റെ ശരീരത്തിലിരിക്കുന്നത് സ്തോത്രം പ്രൈസിലോൾ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലില് സ്തോത്രം പ്രൈസിലോൾ ചില വിരോധികൾ എന്നെ മർദ്ദിക്കുവാനിടയായി നാട്ടിൽ വന്നു എന്നെ തീർന്നു സ്തോത്രം രണ്ടായിരത്തി പതിനാല് ഏകദേശം ഈ അത് പറയുന്നില്ല സ്തോത്രം രണ്ടായിരത്തി പതിനാല് ഒരു അഞ്ചാം മാസമായിരിക്കാം സ്തോത്രം എന്നെ സ്വരോധികളെ ഉപദ്രവിക്കുവാനിടെ അതിലൊരു അടി എൻ്റെ വലത്ത് പണ്ണിൽ കൊണ്ടു സ്തോത്രം ഞാൻ അന്നേരം വീണ്ടും രണ്ടാമത് സൗദിക്കുവാനായിട്ട് വിസയെടുത്ത് മെഡിക്കലും എടുത്ത് ഇരിക്കുന്ന സമയമാണ് സ്തോത്രം ഞങ്ങൾ അടുത്തുള്ള ഒരു നമ്മുടെ സഭയിലുള്ള ഒരു ഭവനത്തിൽ ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് എന്നെ വിളിച്ച് ഉപദ്രവിക്കുവാൻ ഇടയായി തീർന്നത് സ്തോത്രം എന്നാൽ ഹാൽ സ്തോത്രം ആ ഉപദ്രവം സഹിച്ച് ഞാൻ വീട്ടിൽ വന്നു സ്തോത്രം അതിൻ്റെ ഏഴാമത്തെ ദിവസം ഞാൻ തിരിച്ച് വീണ്ടും സൗദിക്ക് പോയി കടന്നുപോയി ആ കടന്നുപോയ പോയ പോക്കിൽ സ്തോത്ര അവിടെ ചെന്നൊന്നര ഒരു മാസം കഴിഞ്ഞപ്പോൾ സ്തോത്രം എൻ്റെ കണ്ണിന് ചെറിയ അസ്വസ്ഥതയുണ്ടായി എന്നാൽ എൻ്റെ സ്പോൺസറോട് പറഞ്ഞു സ്തോത്രം ആ ഹാലലിയ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് കണ്ണിന് അല്പം കാഴ്ച കുറവുണ്ട് കണ്ണ് കാണുന്നില്ല സ്തോത്രം എന്നാൽ അദ്ദേഹം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു സ്തോത്രം ഹാലലിയ ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് അയക്കണം ഹാലിയ ആ നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് രക്ഷയുള്ളൂ ഇവിടെയാകുമ്പോൾ ഹാലലിയ ഒരു ഏഴു ലക്ഷം രൂപയെങ്കിലും ആവും അദ്ദേഹത്തിൻ്റെ കണ്ണിന് ഓപ്പറേഷൻ ചെയ്യാം കാരണം എഴുപത്തഞ്ച് ശതമാനം അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്തോത്രം എഴുപത്തഞ്ച് ശതമാനമേ കാഴ്ചയുള്ളൂ ബാക്കി ആല എഴുപത്തഞ്ച് ശതമാനം കാഴ്ചയില്ല ഇരുപത്തഞ്ച് ശതമാനം കാഴ്ചയുള്ളൂ അത് പൊക്കുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് നാട്ടിൽ വിടണമെന്ന് പറഞ്ഞു സ്തോത്രം എന്നാൽ ഹാലല്ലിയ അദ്ദേഹം എന്നോട് പറഞ്ഞു നീ വന്നിട്ട് ഒന്നര മാസമല്ല ആയുള്ളൂ ഹാലല്ലിയ ആറുമാസം കഴിയാതെ നിന്നെ എങ്ങനെയാണ് പറഞ്ഞു വിടുന്നത് അതുകൊണ്ട് ഹാലല്ലിയ സ്തോത്രം നീ എങ്ങനെയല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏഴ് മണിക്ക് ശേഷം എന്നെ വെളിയിലെങ്ങും വിടരുത് സ്തോത്രം ഹാലല്ലിയ വെളിയിൽ വിട്ടാൽ ഹാലല്ലിയ സ്തോത്രം അത് എനിക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ നിന്നു അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ഒരു പാകിസ്ഥാനിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളൊരു ഡൽ ഡോക്ടറായിരുന്നു അങ്ങനെ അന്ന് വൈകിട്ടൊരു ഏഴ് മണിയായപ്പോൾ ഒരു മരണ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോവാനിടയായിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ കണ്ണിൽ എൻ്റെ കണ്ണ് ബുദ്ധിമുട്ടുണ്ട് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം പറഞ്ഞു പിന്നെ നീ എന്താ ഉദ്ദേശിച്ച ഇങ്ങോട്ട് വന്നത് സ്തോത്രം അപ്പോൾ എന്നെ കൊണ്ടുപോയ ആൾ പറഞ്ഞു സ്തോത്രം ബാഗ് മാത്രം കണ്ണി കൊണ്ടതാണെന്ന് പാത്രം പറഞ്ഞാൽ മതി കാരണം ഇവിടെ അടിയിട്ടിട്ട് അങ്ങോട്ട് പോയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ സ്തോത്രം അങ്ങനെ ഏഴ് മണിക്ക് കടന്നുപോയി ഏഴര ആയപ്പോൾ വലത്തുനിന്ന് വന്ന ഒരു വണ്ടി എനിക്ക് ദർശിക്കുവാൻ കഴിഞ്ഞില്ല സ്തോത്രം നടുക്ക് വന്ന് വണ്ടി ഇടിച്ചു സ്തോത്രം മേടത്തിൻ്റെ നട്ടല്ല് മൂന്നായിട്ടൊടിഞ്ഞു ദന്ത ഡോക്ടറുടെ പല്ല് നാലെണ്ണം പോയി സ്തോത്രം ഹലലിയ നമ്മളൊന്ന് ചിന്തിക്കണമേ സ്തോത്രം കർത്താവിൻ്റെ ദാസനറിയാം ഒരു ഒരു ഡ്രൈവറുടെ ഒരു വണ്ടി അപകടം വന്നാൽ അത് അവരുടെ ഭാഗത്താന്നേലും ഏത് ഭാഗത്താന്നേലും ഡ്രൈവർക്കാണ് അവിടെ ശിക്ഷ എന്ന് പറയുന്നത് സ്തോത്രം എന്നാൽ ഒരു കൂട്ടം ദൈവം മക്കൾ ഇന്നത്തെ സങ്കീർത്തനത്തിന് ഹലലിയ സ്തോത്രം വായിച്ചത് പ്രബോധിപ്പിച്ച കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ഹലല്ലിയ ഒരുമിച്ചുള്ള പ്രാർത്ഥന ആത്മാർത്ഥമായുള്ള പ്രാർത്ഥന പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഏത് അപകടത്തിൽ നിന്നും നമ്മളെ ദൈവം രക്ഷിക്കും സ്തോത്രം കാരണം ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല സ്തോത്രം ഒരു കൂട്ടം ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവിടെ പ്രവർത്തിച്ചു അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞു എനിക്കൊരു പോലും പറ്റിയിട്ടില്ല കാരണം ബാഗ് വന്ന് എന്നെ ഇടിച്ചു നിർത്തി അതുകൊണ്ട് എനിക്കൊരു പോറൽ പോലും പറ്റിയിട്ടില്ല എന്നാൽ നീ എൻ്റെ വൈഫിൻ്റെ കാര്യം നീ ഓർത്ത് വിഷമിക്കേണ്ട അങ്ങനെ എന്നെ പോലീസ് സ്റ്റേഷനെയും പോലീസ് കൊണ്ടുപോകാനിടയായിത്തീർന്നു എൻ്റെ ഇക്കമായി ലൈസൻസും പോലീസ് മേടിച്ചു വെച്ചു അദ്ദേഹം വന്ന് അത് തിരിച്ചു മേടിച്ച് തന്നു സ്തോത്രം ഹാലല്ലിയ എട്ടാമത്തെ ദിവസം എന്നെ നാട്ടിൽ വിട്ടു നാട്ടിൽ വിടാനും വേണ്ടി ഹാലല്ലിയ നാളെ പോകാനാണെങ്കിൽ ഇന്ന് വൈകിട്ട് വന്ന് എനിക്ക് എൻ്റെ ടിക്കറ്റ് ഓക്കെ ആക്കി തന്നു എന്നിട്ട് പറഞ്ഞു നാട്ടിൽ പോയി എത്രയും പെട്ടെന്ന് നീ ഒരു ഡോക്ടറെ കാണണം അതുകൊണ്ട് കണ്ണ കണ്ടിട്ട് സുഖം പ്രാപിച്ച് നീ തിരിച്ച് വരണമെന്നും പറഞ്ഞ് മൂന്ന് മാസത്തെ ശമ്പളവും തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുവാനിടയായിത്തീർന്നു ഇവിടെ കടന്നു വന്ന് എനിക്കറിയാവുന്ന ഒരു കർത്താവിൻ്റെ ദാസനും എൻ്റെ വൈഫും എല്ലാം കൂടെ മധുര അരവിന്ദ് ഹോസ്പിറ്റലിൽ പോയി സ്തോത്രം ഹലലിയ അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു ഈ ഓപ്പറേഷൻ ചെയ്താലും കണ്ണിൻ്റെ കാഴ്ച ഇനിയും കിട്ടത്തില്ല സ്തോത്രം അതുകൊണ്ട് വെറുതെ ഒന്നര ലക്ഷം രൂപ മുടക്കുവാനല്ലാതെ മറ്റ് പ്രയോജനം എന്ന് പറഞ്ഞു എന്നാൽ സ്തോത്രം ഹാലലിയ എൻ്റെ ദൈവം ഹല്ലലിയ സ്തോത്രം ഹാലലിയ ഒരു ഗുളിക പോലും ഒരു മരുന്ന് പോലും ഒഴിക്കാതെ എൻ്റെ വലത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും ദൈവം തിരിച്ചു തന്നു എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് എനിക്കറിയില്ല ഹാ സ്തോത്രം ഹാലലിയ സ്തോത്രം ദൈവം എനിക്ക് ചെയ്ത ഉപകാരത്തെ ഓർത്ത് ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല ഹാലലിയ സ്തോത്രം അവിടെ നിന്നും തീർന്നില്ല ഹാ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഇപ്പം രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ നാട്ടിൽ വന്നതാണ് രണ്ടായിരത്തി പതിനേഴിൽ ലാസ്റ്റായപ്പോൾ വീണ്ടും എൻ്റെ നെഞ്ചിനകത്തൊരു വേദന വന്നു സ്തോത്രം അവിടെ നിന്ന് ഹാലലിയ സ്തോത്രം പരിമല ഡോക്ടറെ ഡോക്ടർ മധു പൗലോസിനെ കൊണ്ട് കാണിക്കുവാനിടയായി തരുന്നു അത് ചെക്ക് ചെയ്തപ്പോൾ ഹാലലിയ മസിൽസിന് അതായത് ഹൃദയഭിത്തികൾക്ക് അല്പം കട്ടി കൂടുതലാണ് നമുക്കൊക്കെ ഹാലലിയ ഇരുപത് ഇരുപത്താറ് വരെയൊക്കെ ആകാം എനിക്കതിപ്പം അൻപത്തി ഒൻപതുണ്ട് എന്നെ ദൈവമാണ് ഇവിടെ നിർത്തിയേക്കുന്നത് സ്തോത്രം ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു സ്തോത്രം ഹാലലിയ ഞങ്ങളുടെ ദൈവദാസനും ഞങ്ങളുടെ സഭയിലെ ദൈവദാസനും ഹാലല്ലിയ ദൈവ ഹലല്ലിയ ദൈവദാസിയും ഹാലലിയ സ്തോത്രം അതിനാത്മാർത്ഥമായി സഹകരിച്ചു പ്രാർത്ഥിച്ചു ഹലിയ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുടെ കൂടെയുണ്ട് ഹാലലിയ സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളും കൂടെയുണ്ട് സ്തോത്രം പ്രേസലോ ഹാലലിയ ഒരു കാര്യം സത്യമാണ് ഈ ദൈവത്തെ അറിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഹാലലിയ സ്തോത്രം ഹാലലിയ സ്തോത്രം കഴിഞ്ഞ നാളുകളിലൊക്കെയും ഹാലലിയ സ്തോത്രം പല ദൈവങ്ങളെയും ഞാൻ വിളിച്ചിട്ടുണ്ട് ഹല്ലലിയ സ്തോത്രം സ്തോത്രം പ്രൈസലോൾ അവർക്ക് കഴിയാവുന്ന പരമാവധിയൊക്കെ അവർ ചെയ്തിരുന്നാൽ അതിലുപരിയായി ഹാലലിയ സ്തോത്രം വിളിച്ചാൽ സങ്കടങ്ങളെ അറിയുന്ന കണ്ണുനീരിനെ മറികടക്കാത്ത ഹല്ലലിയ സ്തോത്രം നമ്മളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമ്മളുടെ ഹല്ലലിയ സ്തോത്രം ഹാലലിയ സ്തോത്രം നമ്മുടെ കൂടെ ഇരിക്കുന്ന ഹല്ലലിയ സ്തോത്രം ഒരു ദൈവമുണ്ടെങ്കിൽ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല അതാണ് എൻ്റെ യേശു ക്രിസ്തു ഹല്ലലിയ സ്തോത്രം യേശു ക്രിസ്തുവിനെ അറിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഹല്ലലിയ സ്തോത്രം പ്രൈസിലോ അലലിയ ഞങ്ങൾക്കിന്ന് ഹലലിയ താമസിക്കാനൊരു ഇടവില്ലെങ്കിലും ഹലിയ പതി അബ്രഹാം കൂടാരമടിച്ചിരിക്കുന്നത് പോലെ ഇന്ന് പതിനാല് വർഷമായി ഞങ്ങൾ കൂടാരമടിച്ച് കൂടാരമടിച്ചു നിൽക്കുന്നു എന്നാൽ വിളിച്ചിറക്കിയവൻ വിശ്വസ്തൻ അവൻ ഞങ്ങളെ വഴിയിൽ കളഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല ഹല്ലലിയ സ്തോത്രം സ്ത്രോത്രം പ്രേസലോ ഹലലിയ ദൈവത്തിന്റെ സ്തോത്രം അങ്ങനെ ഹാലലിയ ഇന്ന് ദൈവത്തിന്റെ വേല ചെയ്യുന്നു ഹലലിയ സ്തോത്രം പ്രൈസലോ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും വേണ്ട ഹലലിയ സ്തോത്രം വാടക വീടാണേലും ഞങ്ങൾക്കുണ്ടല്ലോ അല്ലെങ്കിൽ അതില്ലാത്തവർ എത്രയോ പേര് നമ്മൾ കാണുന്നുണ്ട് കടത്തെണ്ണയിലും അല്ലെലിയ സ്തോത്രം തെരുവിലും ഒക്കെയും കിടക്കുന്ന ഒരുപാട് ജനങ്ങളെ നമ്മൾ കാണുന്നുണ്ട് സ്തോത്രം അതിൽ നിന്നും ദൈവം നമ്മളെ ഇത്രത്തോളം ദൈവം രക്ഷിച്ചില്ലേ ഹലലിയ സ്തോത്രം ഫ്രേസലോ ഹലലിയ സ്തോത്രം ഹാലലിയ നമ്മൾ ഹലലി ഇറങ്ങി തിരിച്ചിട്ട് ഹലലിയ സ്തോത്രം വഴിയിൽ പട്ടുപോകാതെ ഹലലിയ സ്തോത്രം നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാം ഹാലലിയ ഉൽപ്പത്തിയിൽ തന്നെ നമുക്ക് കാണുന്നുണ്ട് അവിടെ റാഹേലിൻ്റെ ജീവിതം ഹൽ അലലിയ അവർ വഴിയിൽ പട്ടുപോയി ഹലലിയ സ്തോത്രം ഹാലലിയ അങ്ങനെ പല ഇസ അലലിയ സ്തോത്രം മോശയുടെ കൂടെ ഇറങ്ങി തിരിച്ച ഹലലിയ സ്തോത്രം പല ദൈവജനങ്ങളും വഴിയിൽ പട്ടുപോയി ഹലലിയ സ്തോത്രം എന്നാൽ അവിടെ നിന്നുമൊക്കെയും ദൈവം ഞങ്ങളെ ഹലലിയ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹലലിയ സ്തോ സ്തോത്രം സ്തോത്രം ത്രേസലോ ഹലലിയ യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുകയാണ് ഹലലിയ സ്തോത്രം ഇന്ന് ഞങ്ങൾ ഹാലലിയ സ്തോത്രം കർത്താവിൻ്റെ വേലയിൽ ഹാലലിയ സ്തോത്രം ആരൊക്കെ എന്തൊക്കെ എതിർപ്പുകളുണ്ടായാലും ഹാലലിയ സ്തോത്രം മരണം വരെ ദൈവത്തിൻ്റെ വേല ചെയ്യുമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ ഹലല്ലിയ ഇപ്പോൾ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഹാലലിയ സ്തോത്രം ഒരു പൗലോസിനെ ഹലല്ലിയ ഒരു ശൗലിനെ പവലോസാക്കിയ ദൈവം ഹാലിയ സ്തോത്രം ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കെതിരായി എതിരായി നിന്ന എന്നെ ഹാലലിയ സ്തോത്രം പ്രൈസലോ ഈ ബൈബിളെടുപ്പിച്ച് ഹലല്ലിയ ദൈവ ത്തെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല ഹലലിയ സ്തോത്രം പ്രൈസലോ ഹലലിയ സ്തോത്രം അതുകൊണ്ട് ഹലലിയ സ്തോത്രം പ്രൈസലോ എനിക്ക് തന്ന സമയം ഏകദേശം തീർന്നു ഹാലലിയ സ്തോത്രം അതുകൊണ്ട് പ്രൈസലോ ഹലലിയ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഫ്രൈസ്രോൾ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ജിഷ്ണു കൃഷ്ണ ജീവൻ കൃഷ്ണ സ്തോത്രം ജീവൻ കൃഷ്ണ പ്ലസ് ടുവിൽ പഠിക്കുന്നു ജിഷ്ണു കൃഷ്ണ മെക്കാനിക്കൽ ഡിപ്ലോമ കഴിഞ്ഞ് നിൽക്കുന്നു സ്തോത്രം എൻ്റെ അലലിയോ ദൈവം പറഞ്ഞിരിക്കുക അലലിയ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു സർജറി വേണമെന്നാണ് എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു എനിക്കൊരു ഹൃദയം തന്ന ദൈവം അല്ലലിയ സ്തോത്രം ഈ കട്ടിയൊക്കെയും ദൈവം ഹാലലിയ സ്തോത്രം അത് മായ്ച്ചു കളയും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ദൈവം തക്ക സമയത്താണ് പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തിക്കുന്ന ദൈവത്തെ ഹാലലിയ സ്തോത്രം അന്ത്യത്തോളം അവൻ്റെ സന്നിധിയിൽ നിന്ന് അവൻ്റെ വേല ചെയ്ത് വിശ്വസ്തയോടെ താഴ്മയോടെ എളിമയോടെ അവൻ്റെ വേല ചെയ്യുവാൻ തക്ക വിധത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തണം അതിനായി ദൈവമക്കളുടെയും ദൈവദാസന്മാരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ സാക്ഷ്യത്തിൽ നിന്നും ഞാൻ വിരമിക്കുന്നു ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സ്തോത്രം ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ആത്മീയ ദൃശ്യാനുഭവ രംഗത്ത് വേറിട്ട കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു സുവിശേഷ മഹായോഗങ്ങൾ ക്രൂസൈഡുകൾ മ്യൂസിക്കൽ പ്രോഗ്രാമുകൾ തുടങ്ങി കുടുംബവിശേഷങ്ങൾ വരെ ലൈവ് ടെലികാസ്റ്റിലൂടെ ലോക മലയാളി സമൂഹങ്ങളിലേക്ക് ക്രിസ്ത്യൻ ലൈവ് ഡബ്ല്യൂഡബ് ക്രിസ്റ്റിയൻ